ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടർബോ എന്ന മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ദീപാവലി ദിവസമാണ് റോഡിൽ എല്ലാവരും പടക്കം പൊടിച്ചുകൊണ്ടിരിക്കയാണ് അവിടെ അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടിയാകട്ടെ തന്റെ അച്ഛൻ അച്ഛനെപ്പോഴാണ് തനിക്ക് പടക്കവുമായിട്ട് വരുന്നതെന്ന് അമ്മയോട് ചോദിക്കുന്നു അപ്പോഴാണ് പുറത്താരെ കോളിംഗല് അടിക്കുന്നത് കേൾക്കുന്നത് അവൾ പോയി ഡോർ തുറക്കുമ്പോഴാകട്ടെ കുറച്ച് ആൾക്കാർ ഒരു ഗിഫ്റ്റുമായിട്ട് അവിടേക്ക് വന്നതായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണെന്നും എല്ലാവർക്കും ദിപാലി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അവളത് സ്വീകരിച്ചിട്ട് അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുന്നു അവർക്ക് ചായ ചായയിടാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയപ്പോൾ അവൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഗിഫ്റ്റുമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് എന്നാൽ അവൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ആർക്കും ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ ഡൗട്ട് തോന്നി അവൾ നോക്കുമ്പോഴാകട്ടെ അവർ വീട്ടിലുള്ള ഫോണൊക്കെ എടുത്ത് മാറ്റുന്നതും അവരുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നതും കാണുന്നു അവര് കുഴപ്പക്കാരാണെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് പോയി മകനെ വിളിക്കുന്നുണ്ട് എന്നാൽ അവര് മകനെ വിടുന്നില്ല അവൾ തിരിച്ചുപോയി ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് അവർ പ്രശ്നക്കാരാണെന്നും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനും അവളുടെ ഹസ്ബൻഡ് അവിടേക്ക് വന്ന് ഓട്ടോയിൽ ഇറങ്ങിയെങ്കിലും അയാളെ പിറകിൽ നിന്നും കുത്തിവീഴ്ത്തുന്നു അയാളുടെ വൈഫിനെയും അവർ കൊന്നു കെട്ടിത്തൂക്കിയിരുന്നു ഇനി നമ്മളെ കഥ കാണിക്കുന്നത് നാട്ടിലാണ് നായകന്റെ നാട്ടില് പള്ളി പെരുന്നാൾ നടക്കാൻ പോവുകയാണ് പള്ളിയിലെ അച്ഛനോട് അവിടുത്തെ ഒരു പ്രമാണിയായ വക്കച്ചൻ വന്ന് പറയുന്നുണ്ട് ഇത്തവണയെങ്കിലും പെരുന്നാൾ നല്ല രീതിയിൽ നടത്തണമെന്ന് എല്ലാ തവണയും ജോസ് എന്തെങ്കിലും കാരണം പറഞ്ഞ അടി ഉണ്ടാക്കിയിട്ട് എന്റെ മൂന്നാല് കടയെങ്കിലും തല്ലിപ്പൊളിക്കും ഇത്തവണ അവനെ ഈ പെരുന്നാൾ കൂടാൻ ഞാൻ സമ്മതിക്കില്ല അതിന് അച്ഛനും എന്റെ കൂടെ നിൽക്കണമെന്ന് അയാൾ പറയുന്നു ആര് പറഞ്ഞാലും ജോസ് കേൾക്കാൻ പോകുന്നില്ല അവൻ ആകെ പേടിയുള്ളത് അവന്റെ അമ്മച്ചി റോസക്കുട്ടിയെ മാത്രമാണ് അതുകൊണ്ട് അവർ ജോസിന്റെ അമ്മ റോസക്കുട്ടിയെ കണ്ട് കാര്യങ്ങൾ പറയുന്നു ജോസ് അടി തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ടർബോ എഞ്ചിൻ ഫിറ്റ് ചെയ്ത പോലെയാണ് അവൻ അടിക്കുന്നത് അതുകൊണ്ട് അവനെ നാട്ടുകാർ ടർബോ ജോസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ജോസിന്റെ അമ്മ ജോസിനോട് പറയുന്നുണ്ട് ഇത്തവണ നീ പെരുന്നാൾ കൂടണ്ട എന്ന് താൻ ഒരു അടി ഉണ്ടാക്കില്ല എന്ന് ജോസ് പറഞ്ഞെങ്കിലും അവന്റെ അമ്മ അവനെ ഇവിടെ നിർത്താൻ കൂട്ടാക്കിയില്ല വക്കച്ചോർ പറഞ്ഞ പ്രകാരം ജോസിനെ പെരുന്നാൾ തിരുന്നടം വരെ കൊടൈക്കനാലിലേക്ക് അയക്കാനായിരുന്നു അവന്റെ അമ്മയുടെ തീരുമാനം അങ്ങനെ സാധനങ്ങളും എടുത്ത് ജോസ് ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ അതുവഴി അവന്റെ കൂട്ടുകാരനും സംഘവും വരുന്നുണ്ട് ജോസിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഇത്തവണത്തെ പെരുന്നാൾ കൂടാൻ ജോസ് ഇല്ലാന്നറിഞ്ഞപ്പോൾ അവർക്കും വിഷമമായി എന്തൊക്കെ വന്നാലും ശരി നീ പെരുന്നാൾ കൂടണ്ട എന്ന് തന്നെയായിരുന്നു അവന്റെ അമ്മയുടെ തീരുമാനം അങ്ങനെ ജോസ് ബസ് കയറാൻ വേണ്ടിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നുണ്ട് കുറച്ചു കഴിയുമ്പം കവലയിലേക്ക് ഒരു ഗുണ്ടാ സംഘം പോകുന്നത് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം പെരുന്നാളിന് അടിയുണ്ടാക്കിയ അരിവാൾ സാപവും കൂട്ടരുമായിരുന്നു അത് ഇത്തവണയും അവർ ജോസിന്റെ കൂടെ അടിയുണ്ടാക്കാനായിരിക്കും വന്നിരിക്കുന്നതെന്ന് അവിടെ ഇരുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇത് കേട്ട് ജോസിന്റെ കൂട്ടത്തിൽ ഒരാളാകട്ടെ ജോസിനെ ഫോൺ ചെയ്യുന്നതും കാണിക്കുന്നു ജോസിന്റെ അടിയും ബഹളമൊന്നും ഇല്ലാത്ത കാരണം പെരുന്നാൾ നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടു സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു വക്കച്ചനും പള്ളിയിലച്ചനും എന്നാൽ പെട്ടെന്നാണ് അരിവാൾ സാബുവും കൂട്ടരും വന്നിട്ട് ജോസിന്റെ കൂട്ടുകാരൻ ജെറിയെ അടിക്കുന്നത് ജെറിയും തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു ആ പെരുന്നാളിൽ വീണ്ടും വലിയ അടി നടക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ജോസ് വരുന്നു പിന്നീട് അങ്ങോട്ട് ജോസിന്റെ ഒരു അടിയുടെ പൂരം തന്നെയാണ് അവിടെ കാണുന്നത് ജോസ് എല്ലാവരും അടിച്ചോടിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവന്റെ അമ്മ വന്ന് അവനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് പേടിച്ച് ജോസ് അവിടെ നിൽക്കുന്നു ആ സമയത്ത് ആരോ വന്ന് ബാക്കിലൂടെ ജെറിയുടെ തലയ്ക്ക് അടിക്കുന്നു അവരെല്ലാവരും ചേർന്നിട്ട് ജെറിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിയും ാണ് ജോസിനോട് അയാളുടെ അടുത്ത സുഹൃത്തായ എസ് ഐ പറയുന്നത് അത് ജോസിന് വന്ന പണിയൊന്നുമല്ലായിരുന്നു ജെറി ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ അവരുടെ വീട്ടുകാരറിയാതെ ഇവർ രണ്ടു പേരും രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള പ്ലാനിംഗിലായിരുന്നു അവർ നായർ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരുടെ ഫാമിലിയിലെ എല്ലാവരും തന്നെ മിലിട്ടറിയിലെ വളരെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അവർ കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നു ഇത് ജെറി ആകട്ട ബോധം കെട്ട് കിടക്കുകയാണ് അവൻ വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അവന്റെ അടുത്ത് എത്തിക്കണമെന്ന് ജോസ് വിചാരിക്കുന്നു ആ പെൺകുട്ടിയുടെ പേര് ഇന്ദു എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത് അവരങ്ങനെ അവന്റെ ഫോൺ എടുത്തിട്ട് ഇന്ദു എന്നുള്ള നമ്പർ സെർച്ച് ചെയ്യുന്നു അതിൽ ഇന്ദു എന്ന പേരിൽ കുറെ നമ്പർ ഉണ്ടായിരുന്നു ഇന്ദു പ്ലസ് ടു ഇന്ദു ഇൻസ്റ്റ ഇന്ദു ബംബിൾ ഇന്ദു ടിൻഡർ എന്ന് പറയുന്ന കുറെ പേരുടെ നമ്പർ ഉണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു അവരവസാന ഓരോ നമ്പറിലും വിളിച്ചു നോക്കുന്നു കറക്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോസ് ആകട്ടെ ആ ഹിന്ദുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു ഇന്ദുവിന്റെ അനിയത്തി നീരവും അവളെ സപ്പോർട്ട് ചെയ്തു തന്നെ നിൽക്കുകയായിരുന്നു എൻഗേജ്മെന്റിനെ താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറി വാതിലടിച്ചിരിക്കുകയായിരുന്നു ഇന്ദു അത് കാരണം വീട്ടുകാരെല്ലാം ടെൻഷനിലായിരുന്നു ആ സമയത്താണ് ജോസ് അവിടേക്ക് വരുന്നത് ജോസ് ഇന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് അറിഞ്ഞിട്ട് അവരെല്ലാവരും തടയുന്നുണ്ട് അതിലൊരാൾ ജോസിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട് അടികിട്ടേ ജോസ് പിന്നെ വെറുതെ ഇരിക്കില്ലല്ലോ അയാളും തിരിച്ചടിക്കുന്നു എന്നിട്ട് ഇന്ദുവിനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു അയാൾ നേരെ ചെല്ലുന്നത് ജെറിയുടെ വീട്ടിലേക്കായിരുന്നു എന്നാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ജെറി കാല് മാറുന്നു അവനവന്റെ അപ്പനെ പേടിയായിരുന്നു രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളും കൂടി ആയതുകൊണ്ട് താൻ ഒരു ഹിന്ദു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം തുറന്ന് പറയാൻ അവൻ മടിച്ചു അതുകൊണ്ട് ഈ പെണ്ണിനെ എനിക്ക് അറിയില്ല എന്നാണ് അവൻ പറയുന്നത് കൊണ്ട് കാരണം തനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നു പറഞ്ഞിട്ട് അവൻ കിടക്കാൻ പോകുന്നു സംഭവം പാളിയെന്ന് മനസ്സിലായതും ജോസിന്റെ കൂടെ നിന്നവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു അവളെ അറിയാത്ത കാരണം ആ പെൺകുട്ടിയും കൊണ്ട് പോയിക്കൊള്ളാൻ ജെറിയുടെ വീട്ടുകാർ ജോസിനോട് പറയുന്നു അങ്ങനെ അവൻ ആ പെൺകുട്ടിയും കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഇന്ദു ആകെ വിഷമത്തിലായിരുന്നു അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത്രയും ആൾക്കാരെ വെറുപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാ ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല താൻ ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണെന്നും തന്നെ ചെന്നൈയിൽക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടാൽ മതിയെന്നും പറയുന്നുണ്ട് അങ്ങനെ ജോസ് ആകട്ടെ അവളെ ചെന്നൈക്കുള്ള ബസ്സിലേക്ക് കയറ്റി വിടുന്നു പ്രശ്നങ്ങളൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ജോസ് അവിടെ നിൽക്കുമ്പോഴാകട്ടെ അവന്റെ അമ്മച്ച് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ പോലീസുകാർ വന്നിരിക്കുകയാണെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാര് വലിയ ഓഫീസേഴ്സ് ആണ് അത് കാരണം പോലീസും ബഹളമായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ പെൺകുട്ടി അതുകൊണ്ട് തിരിച്ച് അവളുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കണമെന്നും അവന്റെ അമ്മച്ച് പറയുന്നു എന്നാൽ അവൾക്ക് വീട്ടിൽ പോകണ്ടാണെന്നും അവള് തിരിച്ച് അവളുടെ ജോലി സ്ഥലത്തേക്ക് പോയെന്നും ജോസ് പറയുന്നു അതൊന്നും തനിക്ക് കേൾക്കണ്ടെന്നും അവളെ നീ വീട്ടിലാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയാൽ എന്നും പറയുന്നുണ്ട് ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടാക്കാതെ തനിക്ക് തന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് ജോസിന് മനസ്സിലായി അതുകൊണ്ട് അയാൾ നേരെ ആ ബസ്സിനെ ഫോളോ ചെയ്തു പോകുന്നു ടഞ്ഞു നിർത്തി ഇന്ദുവിനോട് കാര്യം പറയുന്നുണ്ട് തൽക്കാലം കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കാം വീട്ടിൽ ചെന്ന ശേഷം എവിടേക്ക് വേണമെങ്കിലും പോയിക്കൊള്ളാൻ പറയുന്നു എന്നാൽ ഇന്ദു അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല തനിക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവള് പറയുന്നത് ആ രാത്രിയിൽ ഇന്ദു ഇറങ്ങാൻ കൂട്ടാക്കാത്ത കാരണം ജോസ് ഇന്ദുവിന്റെ കൂടെ തന്നെ ചെന്നൈയിലേക്ക് പോകുന്നു ചെന്നൈയിൽ എത്തിയ ശേഷം അവളെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാമെന്നായിരുന്നു ജോസിന്റെ പ്ലാൻ അതിനിടയ്ക്ക് ഇന്ദുവിന്റെ മുഴുവൻ പേരെന്താണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട് ഇന്ദുലേഖ എന്നാണെന്ന് അവള് പറയുന്നു ജോസ് ഉടനെ ജെറിയുടെ ഫോണിൽ കണ്ട പേരിന്റെ കാര്യം പറയുന്നുണ്ട് അവന്റെ ഫോണിൽ കുറെ ഇന്ദുമാരുണ്ട് കാരണം ആകെ ഡൗട്ടായിരുന്നു ഇന്ദു ഇൻസ്റ്റ എന്നും ഇന്ദു പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുണ്ടായിരുന്നു അത് കേട്ടതും ഇന്ദു ലേക്ക് ദേഷ്യം വരാൻ തുടങ്ങി ജെറി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നുന്നു ചെന്നൈയിലെവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജോസ് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു ബാങ്കിലെ മാനേജർ ആയിരുന്നു അവൾ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ ബസ് ചെന്നൈ എത്തി കഴിയുമ്പോൾ ഉറക്കം നടന്ന ജോസ് നോക്കുമ്പോൾ ലേഖ അടുത്തുണ്ടായിരുന്നില്ല ഡ്രൈവറോട് അന്വേഷിക്കുമ്പോൾ ആ കുട്ടി രാവിലെ തന്നെ പോയി എന്നാണ് പറയുന്നത് അവൾ വർക്ക് ചെയ്യുന്ന ബാങ്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ജോസ് അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഇന്ത്യ ബാങ്കിലേക്ക് എത്തിയപ്പോഴാക്കട്ടെ ആൻഡ്രി എന്ന് പറയുന്ന ഒരാൾ അവളോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അയാളുടെ പുതിയ ഷോറൂമിന്റെ പണി തുടങ്ങുകയാണെന്നും അതിന്റെ ലോൺ എല്ലാം പാസാക്കി തന്നതിന് അവളോട് ഒരുപാട് നന്ദിയും പറയുന്നു പണി തുടങ്ങുന്നതിന് മുൻപുള്ള പൂജയ്ക്ക് ഇന്ദുമ എന്തായാലും വരണമെന്നും അയാൾ പറയുന്നുണ്ട് അവളും സമ്മതിക്കുന്നു അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ള ദില്ലീപാബു എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സ്ഥലം വെച്ചിട്ട് ലോൺ എടുക്കാനായിരുന്നു അയാളുടെ പ്ലാൻ എന്നാൽ ആ സ്ഥലമെല്ലാം മറ്റു പലരുടെയും പേരിലാണെന്നും ഒറിജിനൽ പേപ്പേഴ്സ് ഇല്ലാതെ ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റില്ല എന്നും ഇന്ദു പറയുന്നു അതിന്റെ പേരിൽ അയാൾ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്താണ് ജോസ് അവിടേക്ക് കയറി വരുന്നത് സെക്യൂരിറ്റി വന്നിട്ട് ദില്ലി ബാബുവിനെ പിടിച്ചുകൊണ്ടുപോകുന്നു ജോസ് അകത്തേക്ക് കയറി വന്നതും നിങ്ങൾ എന്തിനെ എങ്ങോട്ട് വന്നതെന്ന് ഇന്ദു ചോദിക്കുന്നുണ്ട് കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്നും പോകണമെന്നും ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല എന്നും ജോസ് പറയുന്നു എന്നാൽ താൻ നാട്ടിലേക്ക് വരില്ല എന്ന് തന്നെ ഇന്ദു തറപ്പിച്ച് പറയുകയാണ് ജോസ് അവിടെ നിന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി സെക്യൂരിറ്റിയെ വിളിച്ച് ഇന്ദു അയാളെയും പുറത്താക്കുകയാണ് ഇന്ദു ഇങ്ങനെ പറഞ്ഞ കാര്യം അവൻ അമ്മച്ചിയെ വിളിച്ച് പറഞ്ഞെങ്കിലും അതൊന്നും തനിക്ക് കേൾക്കണ്ടെന്നും ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയെങ്കിലും മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ അവന്റെ അമ്മച്ചി പറയുന്നു അത് കാരണം ജോസിന് തിരിച്ച് നാട്ടിലോട്ട് പോകാനും പറ്റുന്നില്ല അങ്ങനെ ജോസ് തൊട്ടടുത്ത് ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ചൂടുവെള്ളം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ റൂം കൊടുക്കുന്നത് എന്നാൽ റൂമിൽ ചൂടുവെള്ളം പോയിട്ട് പച്ചവെള്ളം പോലും വരുന്നുണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ ജോസ് അയാളുമായി വഴക്കിടുന്നു തന്റെ കാശ് തിരിച്ചു വരാൻ പറയുമ്പോൾ റീഫണ്ട് ഇല്ല എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ആ റിസപ്ഷനിസ്റ്റിനെ ജോസ് അടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജോസ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കുറച്ചു കഴിയുമ്പോൾ സ്റ്റേഷനിലേക്ക് ഇന്ദുലേഖ വരുന്നുണ്ട് ജോസിന് ഈ സിറ്റിയിൽ അറിയാവുന്ന ഏക ഒരാൾ ഇന്ദുലേഖയായിരുന്നു അതുകൊണ്ട് അവൻ ഇന്ദുവിന്റെ പേരാണ് പറഞ്ഞത് അയാളെ ഇറക്കണമെങ്കിൽ ആൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം ഞങ്ങൾക്കും ക്യാഷ് തരണമെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ക്യാഷും കൊടുത്തിട്ട് ഇന്ദു ജോസിനെ ഇറക്കുന്നുണ്ട് ഇനി താൻ ഇതുപോലത്തെ അടിക്കേസിനൊന്നും വരില്ല എന്ന് ഇന്ദുലേഖ പറയുന്നു താനൊരു പ്രശ്നത്തിനും പോയതല്ല എന്നും വന്നിട്ട് കുറെ ആയില്ലേ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാ ലോഡ്ജിൽ റൂം എടുത്തത് എന്നാൽ അവിടെ വെള്ളം പോലുമില്ല ക്യാഷും തിരിച്ചു തരുന്നില്ല അതിന്റെ പേരിൽ അടി ഉണ്ടായതെന്നും പറയുന്നു ജോസും എല്ലാം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് അയാളുടെ അവസ്ഥ കണ്ടപ്പോ അവൾക്ക് ദയ തോന്നിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് ജോസിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്ദുവിന്റെ സഹോദരി നീരൂൻ ചെന്നൈയിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് അതുകൊണ്ട് അവളും വീട്ടിൽ നിന്നും അവിടേക്ക് വരുന്നു വരുന്ന വഴി താൻ ജെറിയെ ഫ്ളൈറ്റിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് നീരു പറയുന്നുണ്ട് അന്ന് രാത്രി ചേച്ചിയോട് അങ്ങനെ പെരുമാറിയതിൽ ജെറിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് നീരു പറയുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതെ നീ അവിടേക്ക് കയറി ചെന്നപ്പോൾ അവന്റെ അച്ഛനും ഒരു അറ്റാക്കും കൂടെ വരുമെന്ന് പേടിച്ചിട്ടാണ് അവൻ അറിയില്ല എന്ന് പറഞ്ഞത് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയ ശേഷം ജോസ് അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു ആ സമയത്ത് ജെറി അവിടേക്ക് വരുന്നു ജെറിയെ കണ്ടതും ജോസ് പെട്ടെന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് ജെറി ഇന്ദുവിനോട് സോറി പറഞ്ഞ് പാച്ചപ്പാകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്ദു പറയുന്നുണ്ട് നീ എന്നെ അറിയില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല അന്ന് രാത്രി ഞാൻ ഇറങ്ങിപ്പോയപ്പോ എന്റെ പുറകെ വരാതിരുന്നതിൽ എനിക്ക് വിഷമമില്ല പക്ഷെ നിന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന വേറെ ഇന്ദുമാരൊക്കെ ആരൊക്കെയാണെന്ന് അവൾ ചോദിക്കുന്നു എന്നിട്ട് ദേഷ്യത്തിൽ വാതിലടിച്ച അവനെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് അവൻ ആകെ സങ്കടത്തിൽ ഇറങ്ങി വന്ന് ജോസിനോട് വഴിക്കിടുന്നു നിങ്ങളായിരിക്കുമല്ലോ അവളോട് പറഞ്ഞത് അതൊക്കെ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് മുൻപുണ്ടായിരുന്നതാണ് അതിനുശേഷം ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞ് അവൾക്ക് എനിക്ക് എനിക്കിവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കണമെന്ന് ജോസിനോട് അവൻ പറയുന്നുണ്ട് ജോസിനെ നാട്ടിൽ നിന്നും അയാളുടെ ഫ്രണ്ടായ എസ് എ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാട്ടിലാകെ പ്രശ്നമാണെന്ന് ഇന്ദുവിന്റെ വീട്ടിൽ കയറി അവളുടെ ആൾക്കാരേക്ക് അടിച്ചത് കാരണം അവർ കേസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചുനാള് നാട്ടിലേക്ക് വരാതിരിക്കുന്നതാ നല്ലതെന്നും പറയുന്നു ജെറിയും ചെന്നൈയിൽ തന്നെയുള്ള മറ്റൊരു ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത് പെരുന്നാളിന് ലീവിന് പോയിട്ട് അവൻ വന്ന് റീജോയിൻ ചെയ്തപ്പോഴേക്കും അവന്റെ കോഴി അധികം ഫ്രണ്ടുമായ സിത്താര അവനോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നു അവൻ ലീവിലായിരുന്ന സമയത്ത് രണ്ടു പേർ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മൂവിയുടെ തുടക്കത്തിൽ കൊന്ന ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു അത് അവരുടെ മരിച്ചുപോയ അച്ഛന്റെ പേരിൽ ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് അവർക്കും അറിയില്ലായിരുന്നു അയാളുടെ ഓർമ്മയ്ക്കായിട്ട് അയാളുടെ ഫോൺ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു അടുത്തിടെ അതിലൊരു മെസ്സേജ് വന്നു അയാളുടെ അക്കൗണ്ടിൽ നിന്നും എഴുപത് ലക്ഷം പല തവണയായിട്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് അവരുടെ അച്ഛന്റെ കയ്യിൽ ഇത്രയും ക്യാഷ് ഉള്ള കാര്യം അവർക്കും അറിയില്ലായിരുന്നു ആ ക്യാഷ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ജെറിയുടെ പാസ് പാസ്കി ഉപയോഗിച്ചായിരുന്നു അത് ജെറിയാണോ ചെയ്തോ എന്ന് സിത്താരക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ അത് ജെറിക്കും അറിയാത്ത കാര്യമാണ് എന്തോ സ്കാം നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ജെറി അവരുടെ ബാങ്കിലെ മരിച്ചുപോയ ആൾക്കാരുടെ അക്കൌണ്ട്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നു മരിച്ചുപോയ പലരുടെ അക്കൌണ്ടിൽ എടുക്കാതെ കിടക്കുന്ന ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ അവന്റെ പാസ്ക് ഉപയോഗിച്ച് പല അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിരിക്കുന്നു അതീ ബാങ്കിൽ തന്നെയുള്ള ആരെങ്കിലും കൂടി അറിഞ്ഞിട്ട് ചെയ്തതായിരിക്കാമെന്ന് അവൻ ഉറപ്പായി ഇതുപോലെ മരണപ്പെട്ടവരുടെ അക്കൌണ്ടുകൾ കണ്ടുപിടിച്ച് ഹ്യൂജ് അമൗണ്ട് കിടക്കുന്ന അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മറ്റാർക്കോ കൈമാറ്റം ചെയ്യുന്നു അത് ഈ ബാങ്കിലുള്ള എംപ്ലോയി തന്നെയായിരിക്കാം ചെയ്യുന്നതെന്ന് അവൻ സിത്താരയോടും പറയുന്നു ഇനിയാണ് കഥയിലെ വില്ലനെ കാണിക്കുന്നത് അയാളുടെ പേര് എന്നാണ് നിലവിലുള്ള മന്ത്രിസഭയെ താഴെ ഇറക്കിയിട്ട് അയാളുടെ അനുയായികളായ ആൾക്കാരെ മന്ത്രിമാരാക്കാനായിരുന്നു അയാളുടെ പ്ലാനിങ് അതിനുവേണ്ടി ആ പാർട്ടിയിലുള്ള എം എൽ എമാരെ എല്ലാം അയാൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നുണ്ട് എന്നിട്ട് അവരെ എല്ലാം രഹസ്യമായി ഒരിടത്ത് താമസിപ്പിക്കുന്നു കൂറുമാറുന്ന എല്ലാ എം എൽ എ മാർക്കും അയാൾ നൂറുകോടി വീതം കൊടുക്കാമെന്നാണ് വാഗ്ദാനം നൽകിയിരുന്നത് വെട്രിവേൽ ചെയ്യുന്ന ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം തന്നെ ഒരു പെൺകുട്ടി ന്യൂസിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വെട്രിവേൽ അതിക്രൂരമായാണ് കൊല്ലുന്നത് അതേസമയം ജോസ് ആകട്ടെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത കാരണം ചെന്നൈയിൽ തന്നെ തനിക്ക് പറ്റി എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ഇന്ദുവിനോട് ചോദിക്കുന്നു ജോസിന് ആകെ അറിയാവുന്ന പണി ഡ്രൈവിംഗ് ആണ് ഇന്ദു നേരെ ജോസിനെ കൊണ്ട് ആൻഡ്രുവിനെ പോയി കാണുന്നുണ്ട് ആൻഡ്രുവിന് പുതിയൊരു ഡ്രൈവറുടെ ആവശ്യമുണ്ടായിരുന്നു അന്നു മുതൽ ജോസ് ആൻഡ്രൂവിന്റെ ഡ്രൈവറായി മാറുന്നു ആൻഡ്രു ജോസിനെ കൊണ്ട് ഒരു സ്ഥലം വാങ്ങുന്നതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ബില്ല എന്ന് പറയുന്ന ഒരാളെ കാണാൻ പോകുന്നു അയാൾ ആ സ്ഥലത്തെ അത്യാവശ്യം വലിയൊരു റൌഡി എന്നാൽ നേരത്തെ പറഞ്ഞ ക്യാഷ് പോരാ തനിക്ക് ഇപ്പോൾ ഒരു കോടി വേണമെന്നാണ് അയാൾ പറയുന്നത് ആദ്യം പറഞ്ഞ ക്യാഷ് മാത്രമേ തനിക്ക് തരാൻ പറ്റൂ എന്ന് ആൻഡ്രു പറയുന്നു അതിന്റെ പേരിൽ അവര് തമ്മിൽ വാക്കുതർക്കമാകുന്നു അങ്ങനെ ഓട്ടോബില്ലയുടെ ആൾക്കാര് ആൻഡ്രുവിനെ അടിക്കുന്നു ആൻഡ്രുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജോസ് അവരെ എല്ലാവരെയും തന്നെ അടിക്കുന്നു ഓട്ടോബില്ലയ്ക്കും ഗ്യാങ്ങിനും ജോസിന്റെ മുൻപിൽ കീഴടങ്ങേണ്ടി വരികയാണ് തൽക്കാലം നാട്ടിലേക്ക് പോകാൻ ജോസിനു പറ്റാത്ത കാരണം ആൻഡ്രുവിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫ്ളാറ്റ് ജോസിന് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നു ജോസ് നാട്ടിൽ നിന്ന് അമ്മച്ചിയെ അവിടേക്ക് കൊണ്ടുവരുന്നു അതിനിടെ തന്നെ ഇന്ദുവിന്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ജോസ് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയും ഇന്ദുവിന്റെ വീട്ടുകാരെ ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജെറി ഇതിനിടെയെല്ലാം ഇന്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഫോൺ ഗോൾ അവളെടുക്കുന്നുണ്ടായിരുന്നില്ല ജെറിയും സിത്താരയും ബാങ്കിൽ നടക്കുന്ന സ്കാം അന്വേഷിച്ചിറങ്ങിയതായിരുന്നു മരിച്ച ആൾക്കാരുടെ അക്കൌണ്ടിലുള്ള വലിയ തുക അവർ സാധാരണക്കാരായ പല ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ അക്കൗണ്ടിന്റെ ഉടമകളെ അന്വേഷിച്ച് പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആ ആൾക്കാർക്കൊന്നും തന്നെ തങ്ങളുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് അറിയില്ല എന്ന് അവർ ആർക്കെങ്കിലും ആധാർ കൊടുത്തിട്ടുണ്ടോ എന്ന് ജെറി ചോദിക്കുന്നു കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു അവരുടെ മറുപടി അതായത് അക്കൗണ്ടിന്റെ ഉടമകളെല്ലാം തന്നെ പല സമയത്തായിട്ട് വെട്ട്രിവേലിന്റെ പല കമ്പനികളിലും ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെട്ടി ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആധാർ കാർഡ് ഉൾപ്പെടെ അത് വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് വെട്ടി ആൾക്കാർ ഇവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് മരണപ്പെട്ട ആൾക്കാരുടെ അക്കൌണ്ടിലുള്ള ഹ്യൂജ് അമൗണ്ട്സ് ഇവരുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെ വലിയൊരു സ്കാമാണ് വെട്രിവേലും ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത് ജെറി താൻ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം തന്നെ ഒരു റിപ്പോർട്ടാക്കി അവന്റെ ബാങ്കിന്റെ മാനേജറായ മാഡത്തെ അറിയിക്കുന്നു അവര് എത്രയും പെട്ടെന്ന് ഉയർന്ന അധികാരികളെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഫയൽ എനിക്ക് മാഡത്തിന് തരാൻ പറ്റില്ല എന്ന് ജെറി പറയുന്നു കാരണം വെട്ടിവേലിന്റെ മെയിൻ അക്കൗണ്ട് എല്ലാം തന്നെ എന്റെ ഫ്രണ്ട് ഇന്ദുവിന്റെ ബാങ്കിലാണ് ഉള്ളത് ഈയൊരു സ്കാം പുറത്തു വന്നു കഴിഞ്ഞാൽ വെട്ടി ബിസിനസ് എല്ലാം തന്നെ തകരും അത് എന്റെ ഫ്രണ്ടിന്റെ ബാങ്കിന്റെ നിലനിൽപ്പിനും പ്രശ്നമാണ് അതുകൊണ്ട് അവളെ എനിക്കിത് അറിയിക്കണമെന്ന് അവൻ പറയുന്നു അവനാ പറഞ്ഞ കാര്യത്തിന് അവന്റെ മാഡവും സമ്മതിക്കുന്നുണ്ട് പക്ഷെ പാവൻ ജെറിക്ക് അറിയില്ലായിരുന്നു അവന്റെ ആ മാഡം തന്നെയാണ് വെട്ട്രിവേലിനെ ഇത്രയും വലിയൊരു സ്കാം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും കാലം സഹായിച്ചതെന്ന് തന്നെ വെട്ടിവേലിനെ ജെറിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നു ഇത്രയും കാലം ആരും അറിയാതെ നടത്തിക്കൊണ്ടിരുന്ന ഈ സ്കാം പുറത്തു വന്നതിന് കാരണം പണം വിഡ്രോ ചെയ്ത മെസ്സേജ് ആ ഫോണിലേക്ക് വന്നതാണ് പണം വിഡ്രോ ചെയ്യുന്നതിന് മുൻപ് ആ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഓഫ് ആക്കേണ്ടതായിരുന്നു അതിൽ വീഴ്ച വരുത്തിയ അയാളുടെ ആ സ്റ്റാഫിനെയും അയാൾ കൊന്നുകളയുകയാണ് വെട്രിവേലിനെ പറ്റിയുള്ള ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് ജെറി ഇന്ദുവിനെ കാണാൻ പോയെങ്കിലും ഇന്ദു അവനോടുള്ള ദേഷ്യം കാരണം അവനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല വിഷമത്തോടെ അവൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നു ഇന്ദു തന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള കാര്യം അവൻ സിത്താരയും വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ അവനെ പിന്തുടർന്ന് വെട്ടിവേലിന് ആൾക്കാർ വന്നിരുന്നു അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊല്ലാൻ അവർ ശ്രമിക്കുന്നു അവൻ എങ്ങനെയൊക്കെയോ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു സീൻ അവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോസ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തന്റെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ നേരത്തെ അവനോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ബില്ലയും അങ്ങും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ ജോസ് അവരോട് അടി കൂടാനൊന്നും തന്നെ നിന്നില്ല അവരുമായിട്ടൊരു ആക്കി അവരുടെ നല്ല ഫ്രണ്ടായി മാറുകയായിരുന്നു ജോസ് കുറച്ചു കഴിയുമ്പോൾ ജോസിന്റെ അമ്മച്ച അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ജോസിനോട് പറയുന്നുണ്ട് ആ ജെറി ഇവിടേക്ക് വന്നവണ്ടല്ലോ അവൻ എവിടെയെന്ന് അവൻ വന്നത് താൻ അറിഞ്ഞില്ല എന്ന് ജോസും പറയുന്നു ജോസ് പോയി റൂം തുറന്ന് നോക്കുമ്പോ കാണുന്നത് ജെറി അവിടെ തൂങ്ങി നിൽക്കുന്നതാണ് കാര്യം അറിഞ്ഞ് ഇന്ദു ആകെ തകരുന്നു പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാർ പറയുന്നത് ഇത് സൂയിസൈഡ് ആണെന്ന് തന്നെയാണ് പ്രേമനൈരാശ്യമാണ് സൂയിസൈഡിന് കാരണമെന്നാണ് അവർ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് അവന്റെ ഫോണിൽ നിന്ന് അവന്റെ അച്ഛന്റെ ഫോണിലേക്ക് മെസ്സേജും പോയിട്ടുണ്ടായിരുന്നു ഇന്ദുവുമായിട്ടുള്ള ബന്ധം തകർന്നതിന്റെ പേരിലാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് ജെറിയുടെ മരണം ജോസിനെയും ആകെ തളർത്തിയിരുന്നു എല്ലാവരും വളരെ വിഷമത്തിലിരിക്കുകയാണ് ഇവിടെ വെട്ടിവേലിനോട് അയാളുടെ ആൾക്കാർ പറയുന്നുണ്ട് ജെറി എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ ഇന്ദുവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇന്ദു പുറത്തു കൊണ്ടുവരാനും സാധ്യതയുണ്ട് അവളെയും കൊല്ലാനായിരുന്നു വെട്ടി പ്ലാൻ പിറ്റേന്ന് ജോലിക്ക് പോയ ഇന്ദുവിനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾ അപ്പൊ തന്നെ അനിയത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആൻഡ്രുവിന് പുതിയ കാർ ഷോറൂം ഓപ്പൺ ആക്കാൻ വേണ്ടി കൊടുത്ത ലോണിൽ എന്തൊക്കെയോ തിരിമറി നടന്നു എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്നാൽ ആ ലോണില് ഒരു പ്രശ്നവുമില്ല എന്ന് അവൾക്കും അവളുടെ സ്റ്റാഫിനും അറിയാം ഇത് മനപൂർവം തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണെന്ന് ഇന്ദുവിന് മനസ്സിലാക്കി അവളെ വിവരങ്ങളൊക്കെ ജോസിനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ജോസിനെ കോൾ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ആ സമയത്ത് വെട്രിവേലിന്റെ ആൾക്കാർ ബസ് തടയുകയും ആ ബസ്സിൽ അവളെ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്നാൽ ജോസ് കോളിൽ തന്നെ ഉണ്ടായിരുന്ന കാരണം ജോസ് കാര്യം മനസ്സിലാക്കുകയും കൃത്യസമയത്ത് തന്നെ വന്ന് ഇന്ദുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നു വീട്ടിൽ കഴിഞ്ഞപ്പോൾ ജോസ് അവളോട് പറയുന്നുണ്ട് തന്റെ ജോലി പോയതും ഇപ്പോൾ വന്ന ആൾക്കാരും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ആ സമയത്ത് തന്നെയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് സിത്താരയും അവളുടെ ഫ്രണ്ടും വരുന്നത് താൻ ഇന്ന് രാത്രി തന്നെ ദുബായിക്ക് പോവുകയാണെന്നും ഇനിയൊരു നിമിഷം പോലും ഈ നാട്ടിൽ നിന്ന് തന്റെ ീവനും അപകടമാണെന്ന് സിത്താര പറയുന്നു എന്നിട്ട് അവൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ജെറി ആത്മഹത്യ ചെയ്തതല്ല ജെറിയെ കൊന്നതായിരുന്നു അന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് ജെറി ഇന്ദുവിന്റെ അടുത്തേക്ക് വന്നത് എന്നാൽ ഇന്ദു അത് കേൾക്കാൻ കൂട്ടാക്കാത്ത കാരണം ജെറി എന്നെ വിളിച്ചിരുന്നു എന്നോട് ഇന്ദുവിനോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയാനും ജെറി പറഞ്ഞിരുന്നു അതിനിടയിൽ അവനെ കുറെ പേർ ആക്രമിക്കാൻ ശ്രമിച്ചു അവൻ അവിടെ നിന്ന് നേരെ വന്നത് ജോസെഡിന്റെ ഫ്ലാറ്റിലേക്കാണ് ഫ്ലാറ്റിന്റെ താഴെ വെച്ച് ജോസിന്റെ അമ്മയെ കണ്ടപ്പോൾ അവൻ ജോസിനെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അവനിപ്പോൾ എന്ന് അവർ പറയുന്നു ഫ്ളാറ്റിന്റെ കീ ആകട്ടെ മാറ്റ് ടിയിലുണ്ടെന്ന് പറയുന്നു അവൻ അങ്ങനെ അതെടുത്ത് തുറന്ന് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അവൻ സിത്താരേഫ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് തനിക്കൊരു പ്രശ്നമില്ലെന്നും താൻ ആണെന്നും അവൻ പറയുന്നു ജോസഡിന്റെ എനിക്കിനി ഒന്നും പേടിക്കേണ്ടാന്നും ബാക്കി എല്ലാ ആളും നോക്കിക്കൊള്ളുമെന്നായിരുന്നു അവന്റെ വിശ്വാസം എന്നാൽ ആ സമയത്താണ് കോളിമ്പൽ അടിക്കുന്നത് ജോസാ എന്ന കരുതിയാണ് അവൻ വാതിൽ തുറക്കുന്നത് എന്നാൽ അത് വെട്ടി ആൾക്കാരായിരുന്നു അവരാണ് ജെറിയെ കൊന്നു കെട്ടി തൂക്കിയത് വീഡിയോ കോളിൽ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിതെല്ലാം കണ്ടുവെന്ന് അവരും മനസ്സിലാക്കി അതുകൊണ്ട് എന്റെ ജീവനും അപകടത്തിലാണ് ഇന്ന് രാത്രി തന്നെ ഞാൻ ദുബായ് യിലേക്ക് പോകുമെന്ന് അവൾ പറയുന്നു പോകുന്നതിന് മുൻപ് ബാങ്കിൽ നടന്ന സ്കാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഫയല് ഇന്ദുവിനെ ഏൽപ്പിക്കാനാണ് അവർ വന്നത് ഇന്ദുവിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് സിത്താരെ അവിടെ നിന്നും പോകുന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് ജോസിനും തോന്നി വെട്ടറിവിൽ നമ്മൾ വിചാരിക്കുന്ന ആളല്ല അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്ന് അയാൾ പറയുന്നുണ്ട് എന്നാൽ ഇന്ദു കേൾക്കുന്നില്ല ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസുകാർ പോലും അയാളുടെ ആൾക്കാരായിരിക്കുമെന്ന് ജോസ് പറയുന്നുണ്ട് എന്നാൽ പോലീസുകാരിലും നല്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അറിയാവുന്ന ഒരാളെ അവൾ വിളിക്കുന്നുണ്ട് ി സി പി സുകുമാറിനെയാണ് അവൾ വിളിച്ചിരുന്നത് ഡീറ്റെയിൽസുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ അയാൾ പറയുന്നു അങ്ങനെ ജോസ് എന്തു അവിടേക്ക് ചെല്ലുന്നു അതേ ടൈമില് ഇവിടെ സി എം ആകെ ടെൻഷനിലായിരുന്നു മന്ത്രിസഭ താഴെറക്കാൻ വേണ്ടിയിട്ട് എം എൽ എമാരെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പോലീസുകാരോട് സി എം പറയുന്നുണ്ട് സി എമ്മിന്റെ ഓഫീസിൽ തന്നെ വെട്ടിവേലിന്റെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോ അപ്പോൾ വെട്ടറിവേലിനെ അറിയിക്കും രാവിലെ പത്ത് മണിക്ക് മുൻപ് തന്നെ ഈ എം എൽ എ മാർക്ക് കാശ് കൊടുത്തെങ്കിലേ അവർ നമ്മുടെ കൂടെ നിൽക്കൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാഷ് റെഡി അയാൾ വെട്ടറിവേലിനോട് പറയുന്നു ഇല്ലീഗലായിട്ട് വെട്ടറിവേൽ ഒരുപാട് പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ എടുത്തുകൊണ്ടുവരാൻ അയാൾ ഏർപ്പാടാക്കുന്നു ഇവിടെ സ്റ്റേഷനിലേക്ക് ആ ഡി സി പിയെ വിശ്വസിച്ച് പരാതി കൊടുക്കാൻ വന്ന ഇന്ദുവിനെയും ജോസിനെയും കാത്തിരുന്നത് വലിയൊരു അപകടമായിരുന്നു കാരണം ആ പോലീസുകാരുൾപ്പെടെ എല്ലാവരും തന്നെ വെട്ടി ആൾക്കാരായിരുന്നു ഡി സി പി വെട്ടറിവേലിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു രക്ഷപ്പെടാൻ ആദ്യമേ ചാൻസ് കിട്ടിയപ്പോൾ രക്ഷപ്പെടണമായിരുന്നു എന്നും ഇനി നിനക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും വെട്ടി വേല് പറയുന്നു അപ്പോഴാണ് ഒരു ന്യൂസ് കാണുന്നത് ദുബായിലേക്ക് പോകാനിരുന്ന സിത്താരയും ഫ്രണ്ടും ഒരു ആക്സിഡന്റിൽ ുന്നു അതെല്ലാം തന്നെ ചെയ്തത് വെട്ടിവേലായിരുന്നു ജോസിനെയും ഇന്ദുവിനെയും അവിടെ വെച്ച് തന്നെ കൊന്നേക്കാൻ പറഞ്ഞിട്ട് വെട്ടി വേൽ അവിടെ നിന്ന് പോകുന്നു എന്നാൽ അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ജോസ് അവിടെയുള്ള എല്ലാവരെയും തന്നെ അടിച്ചിട്ടിട്ട് ഇന്ദുവിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഡി സി പിക്ക് ഒരുപാട് അടി കിട്ടിയിരുന്നു ഡി സി തന്നെ വെട്ടുവേലിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് അവർ രക്ഷപ്പെട്ട വിവരം പറയുന്നു ജോസിന്റെ ഫ്ളാറ്റിലാകട്ടെ അയാളുടെ അമ്മയുണ്ട് ഇന്ദുവിന്റെ ഫ്ളാറ്റില് അയാളുടെ സഹോദരിയും അവരെ രണ്ടുപേരെയും പിടിച്ചു കഴിഞ്ഞാൽ ജോസ് ഇന്ദുവും തനിയെ വന്നോളൂ എന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് വെട്ടുവേലിന്റെ ആൾക്കാർ അവിടേക്ക് പുറപ്പെടുന്നു എന്നാൽ ജോസിനറിയാമായിരുന്നു ഇവരുടെ അടുത്ത് ശേഷം ഇത് തന്നെയായിരിക്കുമെന്ന് അതുകൊണ്ട് ജോസ് പെട്ടെന്ന് തന്നെ അമ്മച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജോസിന്റെ അമ്മ വീട്ടിലൊരു കെണിയൊരുക്കുകയാണ് ജോസ് തന്റെ ഫ്രണ്ട് ഓട്ടോ ബില്ലിയെ വിളിച്ചിട്ട് ഇന്ദുവിന്റെ വീട്ടിലേക്ക് പോകാനും പറയുന്നു വെട്ടിരുവേലിന്റെ ആൾക്കാരാകട്ടെ ജോസിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ജോസിന്റെ അമ്മച്ചി അവിടെ ഗ്യാസിൽ കുറെ സ്പ്രേ കുപ്പികൾ കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടുകയും അവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അവിടുത്തെ ഫയർ എല്ലാം അടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആൾക്കാരെല്ലാം പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ജോസിന്റെ അമ്മച്ചിയും അക്കൂട്ടത്തിൽ രക്ഷപ്പെടുന്നു ഇന്ദുവിന്റെ വീട്ടിലേക്ക് വന്ന റൗഡുകൾ നോക്കുമ്പോഴാകട്ടെ അവിടെ ഓട്ടോ ബില്ലിയും സംഘവുമാണ് ഇരിക്കുന്നത് ഇവിടെ താമസിച്ചിരുന്ന രണ്ട് പെൺകുട്ടികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കാശാവശ്യമുള്ള കാരണം ഈ വീട് റെന്റിന് തന്നിട്ട് അവർ പോയി എന്ന് പറയുന്നു ഓട്ടോബില്ല ആ സ്ഥലത്ത് പ്രധാന ഒരു റൌഡിയായ കാരണം അവർക്ക് പിന്നെ ആ വീട് കയറി പരിശോധിക്കാനും പറ്റിയില്ല എന്നാൽ ഇന്ദുവിന്റെ അനിയത്തി നീരു അവിടെ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞതും ഓട്ടോബില്ല ആകട്ട നീരുവിനെയും കൂട്ടി നേരെ ജോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് സേഫ് ആയിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് കേരളത്തിലേക്ക് കടക്കണമായിരുന്നു വഴിയിലെല്ലാം തന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ട് അത് കാരണം ഒരു കണ്ടെയ്നറിലാക്കി അവരെ ഇവിടെ നിന്നും കടത്തി കൊടുക്കാമെന്ന് ഓട്ടോബില്ല പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി അയാൾ പറഞ്ഞു കൊടുക്കുന്നു ജോസിന്റെ കയ്യിലുള്ള വണ്ടി പോലീസുകാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഓട്ടോബില്ലയുടെ വണ്ടിയും എടുത്തിട്ടാണ് അവർ പോകുന്നത് എന്നാൽ ജോസിനെ സഹായിച്ചത് ഓട്ടോബില്ല എന്ന് മനസ്സിലാക്കിയ വെട്ടിവേലിന്റെ സംഘം അയാളെ പിടികൂടുന്നു എന്നിട്ട് ജോസ് എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ജോസിനെ പിടിക്കാൻ അവരാ കണ്ടെയ്നറുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു എന്നാൽ ജോസിന്റെ വണ്ടിയിൽ ജോസും ഗ്യാങ്ങും ഇല്ലായിരുന്നു അവരോട് കാര്യം ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് വഴിയിൽ വെച്ച് വേറൊരാൾ ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ടുപോയെന്ന് എന്നിട്ട് ഞങ്ങളോട് ഈ വണ്ടിയിൽ ഇങ്ങോട്ട് വരാനും പറഞ്ഞു പറഞ്ഞുവെന്ന് ജോസ് നേരെ പോകുന്നത് ആ ഡി സി പിയുടെ വീട്ടിലേക്കായിരുന്നു ജോസിന്റെ റോഡ് മാർഗം രക്ഷപ്പെടണം ിൽ പോലീസ് ചെക്കിംഗ് എല്ലാം ഒഴിവാക്കണം അതിന് ഡി സി പിയും കുടുംബവും തങ്ങളുടെ കാറിലിരിക്കുന്നത് നല്ലതാണെന്ന് ജോസിന് തോന്നുന്നു അങ്ങനെ ജോസ് ഡി സി പിയും കുടുംബത്തിനെയും ഭീഷണിപ്പെടുത്തി ആ വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് വഴിയിൽ പോലീസ് ചെക്കിംഗ് നടക്കാൻ നേരത്ത് ജോസു എന്തും ഒളിച്ചിരിക്കുന്നു ഡി സി പിയുടെ മുഖം കണ്ടപ്പോൾ പോലീസുകാരനും എന്തോ ഒരു ഡൗട്ട് തോന്നി ഡി സി പി ആ പോലീസുകാരനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് അമ്മയും പെങ്ങളും വന്നിട്ടുണ്ട് അവരുമായിട്ട് ഡിന്നർ കഴിക്കാൻ പോവുകയാണെന്ന് എന്നാൽ ഡി സി പിക്ക് അമ്മയും പെങ്ങളും ഇല്ല എന്നുള്ള കാര്യം ആ പോലീസുകാരൻ അറിയാം അതിൽ നിന്നും അതിനകത്ത് ജോസ് ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി യാൾ വണ്ടി ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കി ജോസ് ആകട്ടെ ഡി സി പിയുടെ തോക്കെടുത്ത് ആ പോലീസുകാരുടെ വണ്ടിയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു അവരുടെ രണ്ട് ടയറും പഞ്ചറാവുകയാണ് കുറെ ദൂരം പോയ ശേഷം ജോസ് ഡി സി പിയും കുടുംബത്തെയും വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നു എന്നാൽ ജോസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡി സി പി അയാളുടെ ഫോൺ ആ വണ്ടിയിൽ തന്നെ ഉപേക്ഷിച്ചിരുന്നു അത് ജോസ് അറിഞ്ഞിരുന്നില്ല ജോസ് ആൻഡ്രൂവിനെ വിളിച്ച് സഹായം തേടിയിരുന്നു പോകുന്ന വഴിക്ക് ഒരു കണ്ടെയ്നർ നിർത്തിയിട്ടുണ്ടെന്നും അതിൽ കയറിയാൽ മതിയെന്നും അതുവഴി നിങ്ങൾക്ക് നാട്ടിലെത്താമെന്നും പറയുന്നുണ്ട് അങ്ങനെ ജോസ് ആ കണ്ടെയ്നർ ലക്ഷ്യമാക്കി പോവുകയായിരുന്നു അതേസമയം ജോസ് പോകുന്ന ലൊക്കേഷൻ ഡി സി പി തന്റെ ഫോണിലൂടെ മനസ്സിലാക്കുന്നു ആ വിവരങ്ങളെല്ലാം തന്നെ വെട്ടി കൊടുക്കുന്നു വെട്ടിവേലിന്റെ ആൾക്കാര് ജോസ് സഞ്ചരിക്കുന്ന വണ്ടിയിലേക്ക് മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്നും ഇന്ദുവിനെ മാത്രം അവർ തട്ടിക്കൊണ്ടു പോകുന്നു ജോസിനെയും കൂട്ടരെയും ആ കണ്ടെയ്നറിൽ കയറ്റാൻ വേണ്ടിയിട്ട് ആൻഡ്രു എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു തന്റെ അമ്മച്ചിയും ഇന്ദുവിന്റെ അനിയത്തിയും സേഫ് ആയിട്ട് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ജോസ് ഇന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെട്ടി വേലിന്റെ സങ്കേതത്തിലേക്ക് പോവുകയാണ് ജോസ് വെട്ടുവേലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് വെട്ടുവേലി ജോസിനെ വിളിക്കുന്നുണ്ട് നിനക്ക് ഒന്നുകിൽ ഇന്ദുവിനെ രക്ഷിക്കാം അല്ലെങ്കിൽ നിന്റെ അമ്മച്ചിയെ രക്ഷിക്കാം എന്ന് അയാൾ പറയുന്നു കാരണം നീ നിന്റെ അമ്മച്ചിയെ സേഫ് ആയിട്ട് ആൻഡ്രുവിന്റെ അടുത്ത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആ ആൻഡ്രു ഒരു പേടിത്തുണ്ടെന്ന അവൻ നേരത്തെ തന്നെ എന്നെ വിളിച്ചിരുന്നു എന്നെ എതിർത്തുകൊണ്ട് ഈ നാട്ടിൽ അവന് നിൽക്കാൻ കഴിയില്ല എന്നറിയാം അതുകൊണ്ട് എന്റെ ഇപ്പോൾ നിന്റെ അമ്മച്ചിയെയും ഇന്ദുവിന്റെ അനിയത്തെയും വളഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു അത് കേട്ടതും ജോസ് ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എന്നാലും ജോസ് പറയുന്നുണ്ട് ഞാൻ തുടങ്ങിവെച്ചതൊന്നും അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കില്ല എന്ന് ജോസത്ത് മുൻപ് തന്നെ ഇന്ദുവിനെ അവർ ഫിഷ് കട്ട് ചെയ്യുന്ന മെഷീനിലേക്ക് ഇട്ട് കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ അതിനു മുമ്പ് ഇന്ദു പറയുന്നുണ്ട് നിനക്കെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ എത്തേണ്ടടുത്ത് എത്തിയെന്ന് ജോസ് നേരത്തെ തന്നെ വെട്ടിവേലിനെതിരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ദില്ലി ബാബുവിനെ അറിയിച്ചിരുന്നു അയാൾക്കതെല്ലാം വാട്സപ്പ് ചെയ്തു കൊടുത്തിരുന്നു അയാൾ അത് സി എമ്മിനെ കാണിക്കുകയും ചെയ്തു അങ്ങനെ സി എം ഏർപ്പാടാക്കിയ പോലീസുകാരൻ സംഘവും വെട്ടിവേലിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയും ആ എം എൽ എമാരെ പിടിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇല്ലീഗലായിട്ട് എം എൽ എ മാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണവും കൈയോടെ പിടികൂടുന്നുണ്ട് അതുകൊണ്ട് വെട്ടിവേലിന്റെ എല്ലാ പ്ലാനും തകർന്നു വെന്ന് അവൾ പറയുന്നു ദേഷ്യവന്ത അയാളാകട്ടെ അവളെ കൊല്ലാൻ വേണ്ടിട്ട് ആ മെഷീനിലേക്ക് എടുത്തറിയുന്നുണ്ട് എന്നാൽ കറക്റ്റ് സമയത്ത് ജോസ് വന്ന് അവളെ രക്ഷിക്കുന്നു എന്നാൽ നിന്റെ അമ്മയെ വിട്ടിട്ട് നിയന്ത്രണം എവിടേക്ക് വന്നതെന്ന് വെട്രി വേലി ചോദിക്കുന്നുണ്ട് അവിടെയും ജോസിനൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു ജോസ് തന്നെയാണ് ആൻഡ്രൂവിനെ കൊണ്ട് വെട്രുവേലിനെ വിളിപ്പിച്ചത് വെട്രുവേലിന്റെ സംഘത്തിലെ കുറച്ച് ആൾക്കാർ അപ്പോൾ അവിടേക്ക് പോയി എന്നാൽ ആ ഗുണ്ടകളെ കാത്തിരുന്നത് ഇന്ദുവിന്റെ കുടുംബത്തിലെ ആർമി ഓഫീസേഴ്സ് ആയിരുന്നു അതുകൊണ്ട് ജോസിന്റെ അമ്മയും ഇന്ദുവിന്റെ അനീതിയും സേഫ് ആണ് പിന്നീട് ഇവിടെ നടക്കുന്നത് വെട്രവേലിന്റെ ആൾക്കാരും ജോസും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് എല്ലാവരും യും ജോസ് അടിച്ചിടുന്നു അവസാനം വെട്ടിവേലിനെ എടുത്ത് ആ ഫിഷ് മെഷീനിലേക്ക് മെഷീനിലേക്കിട്ട് കൊല്ലുകയും ചെയ്യുന്നു വെട്ട്രിവേലിന് അദ്ദേഹം അവിടെ അവസാനിച്ചു എല്ലാവരും സമാധാനത്തോടെ നാട്ടിലേക്കും പോയി പിന്നീട് കാണിക്കുന്നത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ജെറിയുടെ വീട്ടില് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പെട്ടെന്ന് കറണ്ട് പോകുന്നു പുറത്തൊരു സൗണ്ട് കേട്ടിട്ട് അവർ വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒരു പാഴ്സൽ ഇരിപ്പുണ്ടായിരുന്നു അത് തുറന്നു നോക്കിയതും എല്ലാവരും ഞെട്ടിപ്പോകുന്നു അതിനുള്ളിൽ ആൻഡ്രൂവിന്റെ തലയായിരുന്നു കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു ആ കത്തിനുള്ളിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഈ ബാങ്കിങ് സ്കാം എന്ന് പറയുന്നത് വളരെ വലിയൊരു കടലാണ് അതിലേ ഒരു ചെറിയ മീനിനെ മാത്രമേ നീ ഇതുവരെ കണ്ടിട്ടുള്ളൂ നീ ഇനിയും തിമിങ്ങലത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ വീണ്ടും കാണേണ്ടി വരും ആ കത്ത് വായിക്കുന്ന സൗണ്ട് വിജയ് സേതുപതിയുടെ ആയിരുന്നു അറബ് എന്ന മൂവിയുടെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡാണ് അവിടെ തന്നിരിക്കുന്നത് അതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട